ஓகே பை 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 முன்னாடி வாங்க ப்ரோ பை அயோத்தியா status of how it feels to travel in like the video subscribe the channel you'll get a lot of content wow இந்த லிஃப்ட்ல போலாமா கீழே வண்டி வெயிட் பண்ணிக்கிட்டு இருக்கோம் இல்ல எல்லாரும் போவோம் இது வாங்க கீழே வருதா வை ப்ரோ நீங்க இறங்கிட்டியா நீங்க வரியா இல்லையா பரவாயில்ல வருதா ப்ரோ வெயிட் பண்ணிக்கிட்டு இருக்குது அவரு ஓகே நீங்க வரியா ஓகே അതിന്റെ ഫോണിൽ അങ്ങനെ നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ നല്ല കിടിലും ബ്ലോക്കാണ് കേട്ടോ പക്ഷെ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് 11:40 ട്രെയിൻ ബൈ ബ്രോ വിയുടെ യാത്ര രണ്ടാം ഭാഗം ടു അയോധ്യ അയോധ്യ യാത്രയുടെ അയോധ്യ യാത്ര ഇവിടെ തുടങ്ങുകയാണ് ഗൈസ് ഈ റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ട് എൻ്റെ തല കിറങ്ങി നിൽക്കണ്ട സത്യം പറഞ്ഞാൽ കിടില റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ അവിടെ വന്നു കേട്ടോ അതാണ് കേട്ടോ നമുക്ക് പോകേണ്ട ട്രെയിൻ അങ്ങനെ നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടിയിട്ടോ ലോക്കലിലാണ് എടുത്തത് 505 രൂപ ടിക്കറ്റ് ലോക്കലൊക്കെ അങ്ങ് മുമ്പിൽ എവിടെയോ ആട്ടോ ഇപ്പൊ സ്ലീപ്പറിലേക്ക് കയറുന്നവരെ തിരക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം 2000 കിലോമീറ്റർ അകലെ ഉത്തർപ്രദേശിലുള്ള അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ 2 ദിവസം അതായത് 2 നൈറ്റും 2 ഡേയും നമ്മളിനിയും ട്രെയിനിൻ്റെ അകത്താണ് 45 മണിക്കൂറിന് മുകളിലെടുക്കുന്ന യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് ഇനി നമുക്ക് ട്രെയിനിൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഒരു രക്ഷയില്ല കട്ടത്തിരക്ക് എന്ന് പറഞ്ഞാൽ പെരുന്തിരക്ക് എന്താവും ഒരു പിടിയില്ല കൈ എന്തായാലും ഇവിടെ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട് ടി ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ടി ടിയോട് ചോദിച്ചു നോക്കാൻ നൈസായിട്ട് അതാണ് സ്ലീപ്പറിലത്തെ അവസ്ഥ കേട്ടോ ടി ടി ആർ വന്നു കേട്ടോ ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിൽ കയറിയതിൻ്റെ ഫൈൻ അടിച്ച് കിട്ടി 700 രൂപയാണ് ആയത് നമുക്ക് പക്ഷേ സീറ്റ് അവൈലബിൾ ആണ് തരുന്നതാണ് കേട്ടോ സീറ്റ് അവൈലബിൾ അല്ല ഇവിടെ എവിടെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് പോകണം ഇതാണ് അവസ്ഥ സർ
ഇപ്പൊ സമയം 7:43 ആയിട്ടു. ഏ കോൺസാ സ്റ്റേഷൻ? ലളിത് പൂരെ ലളിത്പൂര് ഫുള്ള് ഫോഗൊക്കെ ആയിട്ട് നല്ല തണുപ്പാണ് ഇപ്പോഴെ. ഏകദേശം 16 degrees ഇപ്പൊ തണുപ്പുള്ളത്. ഫോഗൊക്കെ അടിച്ച് കിട്ടുന്ന നമ്മളേകദേശം വൈകുന്നേരം ഒരു 4-5 മണിയോട് കൂടി ആട്ടോ അവിടെ എത്തുക. സമോസെ ഗരം സമോസെ അലി ബീൽ പുരി ഖാനാ ബഡിയ മസാലാ ബീൽ ബുലേ ഏ ചട്ട്പട കയ്യേ ബീൽ കയ്യേ അലി മസാലാ ബീൽ പുരി കയ്യേ ബഡിയ ബനയ നി അലി കീ തര ഡോണ്ട് ഇപ്പൊ അവസ്ഥ തണുപ്പ് സമോസ അങ്ങനെ നമ്മൾ ലക്നൌവിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴാണ് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. കിടിലം തിരക്കായിരുന്നു കേട്ടോ വണ്ടിക്കകത്ത്. മിനിഞ്ഞാന്ന് രാത്രി 12 മണിക്ക് വണ്ടിക്കകത്ത് കയറിയിരുന്നാണ്. ഇപ്പോഴാണ് ആ സീറ്റ് കിട്ടുന്ന എണീക്കുന്നത്. കാരണം നല്ല പെരുന്തിരക്കാണ്. അവിടെ എണീറ്റ് ഞാൻ സീറ്റ് പോവും. ഞാൻ ടിക്കറ്റ് എടുത്ത കഥയൊക്കെ വൻ കഥയാണ്. ഞാൻ ആ റൂമിൽ അവിടെ അയോധ്യയിൽ എത്തിയിട്ട് ഇതിൻ്റെ റൂമൊക്കെ എടുത്തിട്ട് റൂമിലിട്ട് കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഗൈസ്. വൻ എക്സ്പീരിയൻസ് ആയിരുന്നു ലോക്കൽ ട്രെയിൻ യാത്ര. അങ്ങനെ നമ്മൾ അയോധ്യ കാൻഡ് എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ എത്തിയിരിക്കുക കേട്ടോ. ഇവിടെ എല്ലാം ഇറങ്ങേണ്ടത്. ഇത് കഴിഞ്ഞ് അടുത്ത സ്റ്റേഷൻ ഉണ്ട് അയോധ്യ ധാം ജംഗ്ഷൻ. അവിടെയാണ് നമ്മൾ ഇറങ്ങേണ്ടത് കേട്ടോ. അമ്പലത്തിലേക്ക് വരുമ്പം അവിടെ നിന്ന് എടുത്താണ് അമ്പലം. ഇവിടുത്തെ ക്ലൈമറ്റ് നോക്കുക ഗൈസ്. ഫുള്ള് ഫോഗ് അടിച്ചിട്ട് 6 or 5 അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റ്. ഞാൻ വണ്ടി ഇറങ്ങി നോക്കിയിട്ട് പറഞ്ഞുതരാം. കൊടും തണുപ്പാണ്, കൊടും തണുപ്പ്. ഒരു രക്ഷയില്ല മോനെ. തണുപ്പ് എന്ന് പറഞ്ഞാൽ കൊടും തണുപ്പ്. കാണുന്നുണ്ടോ, പെരുന്തണുപ്പാണ്. 6 അങ്ങനെ എന്തോ ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ. ഇനിയും കുറയുന്ന പറയുന്നു വെളുപ്പിനൊക്കെ ആകുമ്പോഴത്തേക്ക്. ഇത് അയോധ്യ ക്യാൻ്റ് ആണ് കേട്ടോ. നമ്മൾ ഇറങ്ങേണ്ടത് അയോധ്യ ധാം ജംഗ്ഷനിലാണ്. അമ്പലത്തിൽ അടുത്തതാണ്. ഹോട്ടലും റൂമും ഒന്നും എടുത്തിട്ടില്ല. ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങുകയാണ്. എന്താകുമെന്നൊന്നും ഒരു പിടിയില്ല. ഞാൻ അവിടെ ചെന്നിട്ട് ഹോട്ടലോ റൂമോ കിട്ടുമോ എന്നൊക്കെ അന്വേഷിച്ച് നോക്കണം. വഴി സൈഡിൽ പോയാലും കിടക്കാൻ പറ്റില്ല. അമ്മമാര് തണുപ്പാണ്.
ട്രാൻസ്ലേഷൻ ആയേഗാ ഭായ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഭായിന്റെ അപ്പൻ നാം മാനവ്. താങ്ക് യു. ഓക്കെ. എന്റെ മോനെ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് കേട്ടോ, വീട്ടിൽ തണുപ്പ്. ഊഫ്, വാട്ട് എ ക്ലൈമറ്റ്. ഇതാണ് കേട്ടോ സ്റ്റേഷൻ, നമ്മളിങ്ങനെ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ജയ ശ്രീരാം, ജയ ശ്രീരാം, ജയ ശ്രീരാം. അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. തണുപ്പ് എന്ന് പറഞ്ഞ രക്ഷയില്ലാത്ത തണുപ്പാണ് കേട്ടോ, കിട്ടില്ല തണുപ്പാണ്. ഇപ്പൊ ഇതിൽ 10 കാണിക്കുന്നത്, ഇനി കുറച്ച് കഴിയുമ്പോ 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോഴുള്ള തണുപ്പ്. ഇവിടുത്തെ ക്ലൈമറ്റ് ഉണ്ടല്ലോ, വായിന്ന് പുകയൊക്കെ വരുന്നുണ്ട് ഗൈസ്. റെയിൽവേ സ്റ്റേഷന്റെ വർക്കുകളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ, ഇപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൗണ്ട് കേട്ടില്ലേ? രണ്ടുപേര് കെട്ടിപ്പിടിച്ചായിരുന്നു ഉറങ്ങുന്നുണ്ടോ? രക്ഷയില്ല തണുപ്പാണ് ഗൈസ്. ഇവിടെ ജയ് ശ്രീരാം എന്നുള്ള ഒരു ചെറിയൊരു കട്ടൗട്ട് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാരും ഇതിന്റെ ഫ്രണ്ടിൽ ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. ഇപ്പൊ ഇവിടെ ഒരു റൂം എവിടുന്നെങ്കിലും തപ്പി കണ്ടുപിടിക്കണം. അമ്മാരി തണുപ്പ് എന്ന് പറഞ്ഞാൽ അമ്മാരി തണുപ്പ്, ക്ലൈമറ്റ് കണ്ടു, ഒരു രക്ഷയില്ല. ഇതാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ ഒന്നും കാണാൻ പോലും ഇല്ല. റൂമൊക്കെ കിട്ടുമെന്ന് ഒന്ന് നോക്കട്ടെ ഗൈസ്. വിശക്കുന്നുണ്ട്, ഫുഡും കഴിക്കണം. ഒന്ന് നോക്കട്ടെ, വിശന്ന് ഊപ്പാട് ഇളകിയിരിക്കുവായിരുന്നു കേട്ടോ. അതുകൊണ്ട് റൊട്ടി പറഞ്ഞ്, റൊട്ടി കഴിച്ചിട്ട് നീ റൂം നോക്കാം ഗൈസ്. റോഡൊക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. രാവിലെ ഇതിന്റെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാവേ, ഒന്നും കാണുന്നില്ല. ഇപ്പം നേരത്തെ കുറച്ചല്ല, കുറച്ചധികം നേരത്തെ തെരച്ചിലിനൊടുവിൽ റൂം കിട്ടി. ഞാൻ റൂം കാണിച്ചു തരാം. ഇപ്പം സമയം 2 മണിയായിട്ടോ. ഇതാണ് നമ്മുടെ റൂം. ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇവിടെ, കൂട്ടും തണുപ്പാണ്. പിന്നെ ഗീസർ കാര്യങ്ങളൊക്കെ ഉണ്ട്, ചൂടുവെള്ളമൊക്കെ ബാത്റൂമിൽ വരും. ഇതാണ് ബെഡ്. വലിയ ഭയങ്കര രണ്ട് കമ്പിളി പതപ്പൊക്കെ ഉണ്ട്, 2 എണ്ണമുണ്ട്. കടാകടിയും 2 കഥ കമ്പിളി പതൊക്കെ ഇപ്പൊക്കെ ഉണ്ട്. റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ് കേട്ടോ. ബാഗ് കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ്. ഇത് പുറത്തേക്കുള്ള ഡോർ. പുറത്തെ കാഴ്ചകളൊക്കെ, റൂമിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ ഹോട്ടലിൻ്റെ പേരും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവർ പറഞ്ഞുതരാം കേട്ടോ. ഇനി വന്ന കുറച്ച് കഥ ഞാനിവിടെ ഇരിക്കട്ടെ. അമ്പോ, ഇനി ഇങ്ങോട്ട് വന്ന കുറച്ച് കാര്യങ്ങൾ പറയാം ഗൈസ്. ഇപ്പൊ ഈ റൂമിന് എനിക്ക് ആയത് 1000 രൂപയാണ് കേട്ടോ. ഇവരെന്നോട് മേടിച്ചത്, ഞാൻ ഒരു നമ്മൾ ഏകദേശം 11:30 ഇവിടെ എത്തി. അയോധ്യ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, അവിടുന്ന് ഇറങ്ങി വിശന്ന് ഉപ്പാട് ഇളകിയിട്ടായിരുന്നു വന്നത്. ട്രെയിനിൻ്റെ അകത്ത് ഞാൻ അധികം ഫുഡ് കാര്യങ്ങളൊന്നും കഴിച്ചില്ലായിരുന്നു. അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞുതരാം. വിറ്റാണ് കേസ് യാത്ര, ഒരു അന്തവും കുന്തവും ഇല്ലാതെ. അയോധ്യ എന്ന് പറഞ്ഞ ഓടി ഒരു ഒറ്റ ഇറങ്ങലാണ് അവിടുന്ന്. ബാംഗ്ലൂരിൽ നിന്ന് ഒറ്റ ഇറങ്ങലാണ് അയോധ്യ എന്നും പറഞ്ഞിട്ട്. എന്താ, എങ്ങനെയാ, ഏതാന്ന് ഒരു പിടിയില്ല. ആദ്യം ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു സ്ലീപ്പറിൽ. 25-ാം തീയതി ഗോരഖ്പൂർ എക്സ്പ്രസ്, അതായത് ബാംഗ്ലൂര് യശ്വന്ത്പൂരിൽ നിന്ന് ഗോരഖ്പൂരേക്ക് പോകുന്ന ഒരു ട്രെയിൻ ഉണ്ട്. അതിൽ 850 രൂപ, 800-850 രൂപയ്ക്ക് ഒരു സ്ലീപ്പറിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അത് എനിക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ 200 അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു. അത് കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ള, എനിക്കങ്ങനെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പരിചയമില്ല. ഞാനങ്ങനെ അധികം ട്രെയിനിന് പോയിട്ടുമില്ല, ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം കിട്ടാൻ ചാൻസ് കുറവാന്നൊക്കെ അറിവുള്ളവർ പറഞ്ഞു തന്നു, ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പം പറഞ്ഞു തന്നു. അപ്പം പിന്നെ എന്നോട് തൽക്കാലിനെ കുറിച്ച് പറഞ്ഞ്, അപ്പം ഈ 24-ാം തീയതി 25-ാം തീയതിയാണ് നമ്മൾ പോകേണ്ടതെന്നുണ്ടെങ്കിൽ 24-ാം തീയതി രാവിലെ 10 മണിക്ക് ACന്റെ ടിക്കറ്റ് തൽക്കാലിന് കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ ബുക്ക് ചെയ്ത്. അതെനിക്ക് കിട്ടിയത് 2650 രൂപയായിരുന്നു ACക്ക് എനിക്ക് ടിക്കറ്റ് വന്നത്. ഞാൻ ബുക്ക് ചെയ്തു, പക്ഷേ തത്കാലിൽ എനിക്ക് കൺഫേം ആയില്ല. ലൈറ്റ് കൺഫേം ആയില്ല, പക്ഷേ 90 ആയിരുന്നു എനിക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ വന്നത്.
അത് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടൂല, അങ്ങനെ അങ്ങനെ വന്ന് വന്ന് 30-25 വരെയൊക്കെ വന്ന് ഏകദേശം അതും കിട്ടിയില്ല. മറ്റേ സ്ലീപ്പറും എനിക്ക് കൺഫേം ആയില്ല. അങ്ങനെ വന്നപ്പം ഞാനൊന്നും നോക്കിയില്ല, ആ വണ്ടിക്ക് ലോക്കൽ ടിക്കറ്റ് എടുത്ത്, അതായത് അൺറിസർവ്ഡില് UR എന്നൊക്കെ പറയില്ല ആ സംഭവത്തിൽ ടിക്കറ്റ് എടുത്തു. 510 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു. അൺറിസർവ്ഡ് എന്ന് പറഞ്ഞാൽ കമ്പാർട്ട്മെന്റിലേക്ക് നിന്ന് നമുക്ക് കയറാൻ പോലും പറ്റില്ല, അമ്മാതിരി ഇടിയാണ്. വേറെ ഒന്നുമല്ല, ഈ ട്രെയിന് ഈ ഗോരഖ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന കൂടുതലും ഈ ബാംഗ്ലൂരൊക്കെ ജോലി ചെയ്യുന്ന ഹിന്ദിക്കാർ ഒരുപാട് പേര് ഈ ഗോരഖ്പൂരിലേക്ക് മെയിനായിട്ട് അങ്ങോട്ട് തന്നെ പോകുന്നവരാണ് ഫുള്ളായിട്ടും അതിലുള്ളത്, ബാംഗ്ലൂരിൽ നിന്ന് കയറുന്നത്. പിന്നെ അയോധ്യയിലേക്ക് പോകുന്നതിൻ്റെ തിരക്ക് വേറെ, അത് രണ്ടും കൂടി ആയപ്പോഴത്തേക്കും ട്രെയിനിൽ കട്ട തിരക്ക്. അങ്ങനെ ഞാൻ എടുത്ത ടിക്കറ്റിൻ്റെ ആ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയില്ല, ഞാൻ നേരെ സ്ലീപ്പറിൽ ACന്റെ തൊട്ടടുത്തുള്ള സ്ലീപ്പറിൽ കയറി. ACയും സ്ലീപ്പറും തുടങ്ങുന്ന അവിടെ കയറി. അവിടെ കയറിയിട്ട് ഞാൻ അവിടെ TT വന്നപ്പോൾ ചോദിച്ചു. TT പറഞ്ഞു 700 രൂപ ഫൈൻ അടയ്ക്കണം. 700 അവരെല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്, കുറേ പേരങ്ങനെ കയറിയിട്ടുണ്ട്, അവരൊക്കെ അങ്ങനെയാണ് ചെയ്യുക. 700 ഫൈൻ അടച്ചിട്ട് ചിലപ്പോൾ സീറ്റ് ഉണ്ടേ തരും, പക്ഷെ അന്ന് അവർ പറഞ്ഞു സീറ്റ് ഇല്ല മോനെ കിട്ടില്ല, ഒരു രക്ഷയില്ല, ഇവിടെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ നമ്മൾ ഇന്ന് കണ്ട ആ കമ്പാർട്ട്മെൻറ്റിലെത്തിയത്. അവരൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ യാത്ര, 2 ദിവസത്തെ യാത്ര അടിപൊളിയായിരുന്നു. അതായത് 45 മണിക്കൂർ ട്രാവൽ, ഏകദേശം 53 മണിക്കൂർ എടുത്തു, 8 മണിക്കൂർ ലേറ്റ് ആയിരുന്നു ട്രെയിന്. എന്തായാലും യാത്ര അടിപൊളിയായിരുന്നു. എനിക്ക് അവർ കൺഫേം ആയ ആ കമ്പാർട്ട്മെൻറ്റിലുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് തന്ന്, ആ ചാക്കിൻ്റെ പുറത്തൊക്കെ കിടന്നുറങ്ങി, ഇടയ്ക്ക് അവരുടെ കൂടെ തന്നെ കിടന്നുറങ്ങി, അങ്ങനെയൊക്കെ നല്ല സുഖമായിട്ട് തന്നെ വന്നെ. എല്ലാവരും നല്ല അഡ്ജസ്റ്റബിൾ ആയിരുന്നു, നല്ല നല്ല ഫ്രണ്ട്ലി ആയിട്ട് കുറെ കഥകളൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടുത്തെ അവരുടെ നാട്ടിലെ വിശേഷങ്ങൾ ഒക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വന്ന് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഇപ്പം ഇനി ഇവിടെ റൂമെടുത്ത കാര്യം, ഇവിടെ വന്നിട്ട് 11:30 ഇവിടെ ഇറങ്ങി ഞാൻ പുറത്ത്, അപ്പം തന്നെ പുറത്ത് കുറേ ആൾക്കാരുണ്ട് നമുക്ക് കാണുമ്പോൾ, അവരിങ്ങനെ വന്ന് ചോദിക്കും റൂം വേണോ വണ്ടിയാണോ എങ്ങോട്ട് അമ്പലത്തിലേക്കാണോ. നടക്കാനുള്ള ദൂരമുള്ളൂ അമ്പലത്തിലേക്ക്, റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് നേരെ നടക്കാനുള്ള ദൂരമുള്ളൂ. അങ്ങനെ റൂം അന്വേഷിച്ച് കുറേ പേരുടെ കൂടെ 1-2 റൂമൊക്കെ പോയി കണ്ടു വന്നു, അത്ര സെറ്റപ്പൊന്നുമല്ല. പിന്നെ റേറ്റിൻ്റെ കുറേ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ, ഇവിടെ ഇപ്പം സീസൺ ആയതുകൊണ്ട് തന്നെ 4000 രൂപയിലൊക്കെയാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. പിന്നെ നമ്മൾ സിംഗിളാണ് ഒറ്റയ്ക്ക് ഉള്ളു എന്നൊക്കെ പറയുമ്പോൾ അവർ 2000 പറയും. അങ്ങനെ അങ്ങനെ കുറച്ച് 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 പിന്നെ കുറേ പേരെ കണ്ട് നല്ല റൂം നോക്കി നോക്കിയാണ് കേട്ടോ ഇത് ഇപ്പം ഈ കാണുന്ന റൂം നമുക്ക് കിട്ടിയത്. ഈ റൂമിന് ഏകദേശം എനിക്കായത് 1000 രൂപയാണ് പറഞ്ഞത്. അവരിനോട് 1300-1200 കുറേ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് ഞാൻ പറഞ്ഞു ബൈ മേ കേരള സ്യാറി മേക്ക് വ്ളോഗറി ഫസ്ഹേ പെഹലെ ബറാറി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ 1000 രൂപയ്ക്ക് റൂം കിട്ടി. ഇതുവരെയാണ് ഗൈസ് എത്തി നിൽക്കുന്ന കഥ. ഇനി നാളെ രാവിലെ എണീറ്റിട്ട് പോയി അമ്പലത്തിൽ പോയി തൊഴണം. രാവിലെ എണീക്കുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല, കാരണം ഇപ്പം 2 മണിയായി ശരിക്കും. ഈ 2 ദിവസം ട്രെയിനിൽ യാത്ര എന്ന് പറഞ്ഞാൽ അത്ര സുഖമൊന്നുമില്ല. ഫുഡ് പിന്നെ വേറെ കാര്യം, ട്രെയിനിൽ ആദ്യത്തെ ബാംഗ്ലൂരിൽ നിന്ന് എടുത്ത സമയത്ത് ട്രെയിനിൽ ടോയ്ലറ്റിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ ടോയ്ലറ്റിലെ വെള്ളമൊക്കെ തീർന്ന്, പിന്നെ ACക്കകത്തേക്ക് ഇടിച്ച് കയറി ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥയൊക്കെ അവിടുത്തെ ഉള്ളവർക്ക് വന്ന്. അങ്ങനെ അപ്പം ഞാൻ പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഫ്രൂട്ട്സൊക്കെ മേടിച്ച് ലൈറ്റായിട്ട് ഫുഡ് കഴിച്ച് അങ്ങനെ കൺട്രോൾ ചെയ്തിട്ടൊക്കെയാണ് വന്നത്. അങ്ങനെ വന്നതുകൊണ്ട് അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു കിടപ്പായിട്ട് കിടന്നു കഴിഞ്ഞാൽ അലാറം ഒന്നും വെക്കുന്നില്ല, എപ്പോൾ എണീക്കുന്നു അതാണ് നമ്മുടെ സമയം. രാവിലെ എണീക്കുന്നു, അപ്പോൾ തൊട്ട് നാളെ മുതൽ നമ്മൾ അയോധ്യ അമ്പലത്തിൻ്റെ രാമക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഈ രാമക്ഷേത്രം മാത്രമല്ല വേറൊരു സ്ഥലത്തുകൂടി നമ്മൾ പോകുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതെങ്ങോട്ടാണെന്നത് ഞാൻ പറയാം. ഈ വീഡിയോ ഇവിടം വരെ എത്തുന്നതിൻ്റെ ഒരു ഓടിപ്പാഞ്ഞുള്ള വരവായിരുന്നു. ഇനി നാളെ രാവിലെ നമുക്ക് അമ്പലത്തിൻ്റെ കാഴ്ചകളും അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ വരുമ്പം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത്, പിന്നെ ഈ റൂമിൻ്റെ ഈ ഹോട്ടലിൻ്റെ ഇവരെ ബന്ധപ്പെടാനുള്ള നമ്പർ ഇവരുടെ ബോർഡ് ഫ്രണ്ടിലത്തെ കാഴ്ചകളൊക്കെ ഞാൻ രാവിലെ കാണിച്ചു തരാം ഗൈസ്. അപ്പം ഗുഡ് നൈറ്റ്, ജയ് ശ്രീറാം.